നമസ്കാരം. ബിജെപി സ്ഥാനാർത്ഥികൾ അണിനിരന്നു കാണുമ്പോൾ പാണ്ഡവപ്പടയെ ഓർമ്മിപ്പിക്കുന്നുവെന്നും സുരേന്ദ്രൻ അർജുനനായും സാക്ഷാൽ മോദി കൃഷ്ണനായും ഈ പടയെ നയിക്കുമ്പോൾ മാറ്റത്തിൽ കുറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും സംവിധായകൻ അലി അക്ബർ. കടുത്ത ചൂടിലും പ്രവർത്തകരുടെ ലക്ഷ്യബോധം കുളിർമയായി ഭവിക്കട്ടെ എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പാറശാല തുടങ്ങി നേമം മുതൽ മഞ്ചേശ്വരം വരെ തികച്ചും പ്രതിഭകളെ അണിനിരത്തിയ ബിജെപിക്ക് മുൻപിൽ ഇടതനും വലതനും കാലിടറുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് പാറ്റേൺ അവർ സ്വീകരിക്കും. അതിനു തയ്യാറായാണ് അവരുടെ സ്ഥാനാർത്ഥി നിർണയം പോലും. കൊടുത്തും വാങ്ങിയും ബിജെപിയുടെ വളർച്ചയെ തടയുക എന്നതാണ് ലക്ഷ്യം. ഒരു വശത്ത് മുസ്ലിം ലീഗും മറുവശത്ത് ഭീകര പ്രസ്ഥാനങ്ങളും കൈകോർത്തുകൊണ്ട് മത താല്പര്യങ്ങൾ മലബാറിൽ നിന്നും തെക്കോട്ടും വ്യാപിപ്പിക്കുക എന്ന ഹിഡൻ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമവും നടക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു പരിവർത്തനത്തിനുള്ള കൃത്യമായ സമയമാണ്. അതിനു ധർമ്മ സംരക്ഷകർ ഒത്തുചേർന്നു നിൽക്കണം. ഇത് കേവലം ഒരു ഇലക്ഷൻ അല്ല, ധർമ്മ സമരം തന്നെയാണ്. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും നിയന്ത്രിക്കുന്നത് ഒരേ ശക്തികളാണ്. അവരുടെ കയ്യിലെ പാവകൾ മാത്രമാണ് പിണറായി മുതൽ ഇങ്ങ് ഉമ്മൻചാണ്ടി വരെ. അയ്യപ്പനെ മാത്രം വിഷയമായി എടുക്കരുത്. രാജ്യത്തിനെതിരെയുള്ള അഥവാ ധർമ്മവ്യവസ്ഥയ്ക്കെതിരെയുള്ള ആക്രമണത്തെ തന്നെ ചെറുക്കാനുള്ള ആയുധമാക്കി മാറ്റണം വോട്ട്. ഇനിയും കൈവിട്ടു പോയാൽ വരാനിരിക്കുന്നത് ഹലാൽ ഭരണമായിരിക്കും. അത് ഇടതായാലും വലതായാലും രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്നതുറക്കെ പറയാൻ തക്ക സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട്. എല്ലാം അയ്യപ്പൻ കൊണ്ടുതരില്ല, താൻ പാതി ദൈവം പാതി എന്നല്ലേ. കടുത്ത ചൂടിലും പ്രവർത്തകരുടെ ലക്ഷ്യബോധം കുളിർമയായി ഭവിക്കട്ടെ. സുഹൃത്തുക്കളായ സാക്ഷാൽ കുമ്മനജിയും സന്ദീപും വജസ്പതിയും ശങ്കുട്ടിയും തുടങ്ങി എന്റെ മണ്ഡലത്തിലെ ജയചന്ദ്രൻ മാഷമെല്ലാം നിരന്നു നിൽക്കുമ്പോൾ ധർമ്മത്തിനു വേണ്ടി പൊരുതുന്ന പാണ്ഡവ പടയായി തോന്നുന്നു. സുരേന്ദ്രൻ അർജുനനായും സാക്ഷാൽ മോദി കൃഷ്ണനായും ഈ പടയെ നയിക്കുമ്പോൾ മാറ്റത്തിൽ കുറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാറ്റം ഉണ്ടാവട്ടെ, ഉണ്ടാവണം. ഇങ്ങനെയാണ് അലി അക്ബറിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.